പ്രമുഖ സോഷ്യലിസ്റ്റ് കെ കെ രാഘവൻ ദിനാചരണം LJDയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടത്തി. വടകര ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം LJD നേതാവ് വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായ കെ രാഘവൻ ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വടകര ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി LJD നേതാവ് വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മികച്ച സഹകാരി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്നുള്ള നിലയിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയിലും രാഘവേട്ടൻ എന്നും ഓർമ്മിപ്പിക്കപ്പെട്ടു. രണ്ട് തവണ സഖാവ് കെ കെ രാഘവൻ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്താൻ എനിക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും രാഘവേട്ടൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ദീർഘമായി പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റുകൾ എന്ന് ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയും വികാസമാണ്. The expensive process of capital accumulation. That's why Houston, Modi, Trump, LJD ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ഗാന്ധിയൻ കെ പി ശങ്കരൻ സ്മാരക പ്രഭാഷണം നടത്തി. നമ്മുടെ വർത്തമാനകാല പരിസരങ്ങളിലുള്ള പ്രശ്നങ്ങളുമായി കോർത്തിറക്കി അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. അതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കെ കെ രാഘവേട്ടൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെക്കാലം മരണപ്പെട്ടിട്ടും 3 പതിറ്റാണ്ടിലേറെക്കാലം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചർമ്മദിനമായ ഒക്ടോബർ 4 അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. കുറച്ചുപേരെ കൂടി ഇരുന്ന് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിദാന പ്രസ്ഥാനത്തെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും കേൾക്കാൻ ഈ മണ്ഡലത്തിന് പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. അദ്ദേഹം വടകരയുടെ അഭിമാനമായിരുന്നു, വടകരയുടെ ശക്തിയായിരുന്നു, വടകരയുടെ പ്രചോദനമായിരുന്നു. ആ മാതൃകാ പുരുഷനെ നമ്മൾ സ്മരിക്കുന്നു, അനുസ്മരിക്കുന്നു. ഇന്ത്യയിൽ ആകെയുള്ള സോഷ്യലിസ്റ്റ് അരാജവാദ സോഷ്യലിസത്തിന്റെ ആരംഭം കുറിക്കുന്ന ഗാന്ധിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അരാജവാദ സോഷ്യലിസത്തിന്റെ ആളായിരുന്നു വിനോബ. അദ്ദേഹം അവസാനം BJPയിലേക്ക് മാറിപ്പോയി. പക്ഷേ ജയപ്രകാശ് നാരായണൻ അരാജവാദിയായ സോഷ്യലിസ്റ്റായിരുന്നു. ആ അരാജവാദ സോഷ്യലിസത്തിൻ്റെ അവസാനം ഏറ്റുമുട്ടിയത് ഇന്ദിരാഗാന്ധിയുടെ ഫാഷനിസ്റ്റ് സിസ്റ്റത്തിനെയാണ്. സാമൂഹ്യ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ TH അശോകൻ മാസ്റ്റർ, പി നാരായണൻ മാസ്റ്റർ, കെ ബാലൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കെ കൃഷ്ണൻ ഇവരെ സദസ്സിനെ പരിചയപ്പെടുത്തി. CK നാണു MLA ഉപകാര സമർപ്പണം നടത്തി. അഡ്വക്കേറ്റ് MK പ്രേംനാഥ് പൊന്നാട അണിയിച്ചു. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് PP രാജൻ, AT ശ്രീധരൻ, P ബാലൻ മാസ്റ്റർ, C ബാലൻ, ബൈജു രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. C കുമാരൻ സ്വാഗതവും PP നാണു നന്ദിയും പറഞ്ഞു. ജയപ്രകാശ് ആദ്യം പോയത് RSS നേതൃത്വത്തിൽ. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇപ്പോഴത്തെ സമീപനം ഗാന്ധിയൻ സമീപനങ്ങളുടെ ഭാഗമാകണം. ആ ഗാന്ധിയൻ സമീപനങ്ങളുടെ ഭാഗമായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. അടിയന്തരാവസ്ഥ കാലത്തെ BJPയുടെയും ഭാരതീയ ജനസംഘത്തിൻ്റെയും RSS എല്ലാം പരിപാടി ഗാന്ധിയൻ സമീപനത്തിൽ അധിഷ്ഠിതമായി. അന്നത്തെ മാനിഫെസ്റ്റോ അടക്കം ഗാന്ധിയൻ സമീപനത്തിൽ അധിഷ്ഠിതമായി. കുറേ കഴിഞ്ഞ് ഇവിടെ അധികാരം കിട്ടി, മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. അതൊന്നും മറ്റ് ബാഹ്യ ശക്തികളെ കൊണ്ടല്ല, മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി മാസം കഴിയുന്നതിന് മുമ്പ്
അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടാൾക്ക് പ്രധാനമന്ത്രിയാകും. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞ പുതുക്കലും നടന്നു. ഞങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം സോഷ്യലിസത്തിൻ മുദ്രാവാക്യം തലമുറ കൈമാറി ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും.